അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. 2012 മുതലേ കണ്ട് ദോസ്ത് ഇറങ്ങുന്നുണ്ട്, അന്ന് മുതലേ ഈ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മള് ചെന്നൈയിൽ നിന്ന് നേരെ മധുരയ്ക്ക് പോവാണ്. മധുരയിൽ നിന്നാണ് നമ്മള് ഇപ്പം മുന്നേ പറഞ്ഞ പോലെ പശുവിന്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കേൾക്കുന്നേരം ഞെട്ടണ്ട, കാളവണ്ടിയിൽ കെട്ടിയിട്ട് ആളെ ഓടിച്ചു നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനത്തെ ദിവസം കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നാളത്തെ വ്ളോഗ് വരുന്നത്. ഇന്നത്തെ നമ്മൾ ജസ്റ്റ് മധുരൈ ടു ചെന്നൈ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 460 കിലോമീറ്റർ ആണ്. ചെന്നൈ അണ്ണാനഗർ ടു മധുരൈ നമ്മളെ ലൊക്കേഷനിലേക്ക് കാണിക്കുന്നത് ഏകദേശം 8 മണിക്കൂർ. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ഏകദേശം ഒരു 5 മണി 4 മണി ആ റേഞ്ചിലായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ മൂവിങ് ടു ദ വീഡിയോ. രാത്രി യാത്ര ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കുളി അങ്ങോട്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മുടി ഒരുമാതിരി സന്യാസികളെ മാതിരി തൂങ്ങി നിൽക്കുന്നത്. കെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മുടിയൊക്കെ ഉള്ളവർക്ക് അറിയാം, മുടി കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് നനഞ്ഞിട്ട് മുടി കെട്ടിയിടുകയാണെങ്കിൽ മുടി ജട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ചെയ്യണമെന്നില്ല, വെട്ടിക്കളയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മുടി അഴിച്ചിട്ടിട്ടുള്ളത്. അപ്പം പച്ചാളം പോവാം. നിലവിൽ കിലോമീറ്റർ ഉള്ളത് 913.2. ഓക്കെ, ഫ്യൂവല് ഹാഫ് ടാങ്ക് ആണ്. ഫ്യൂവൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. മൈലേജ് ഏകദേശം 15 കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സ്പീഡ് മാക്സിമം 89 വരെയാണ്. 80 പെർമിറ്റ് ഉള്ളതെങ്കിലും ഇന്ത്യത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 89 വരെ നമുക്ക് സ്പീഡ് ലിമിറ്റ് കിട്ടുന്നുണ്ട്. വണ്ടീൻ്റെ കുഴപ്പമില്ല, അന്വേഷിച്ചപ്പം ഒരു എല്ലാ ദിവസത്തിനും അതേപോലെ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആശാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല റോഡ് കണ്ടപ്പോഴേക്കും ഓടിക്കാനുള്ള ഒരു ക്രേസ് വല്ലാണ്ട് അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. കറക്റ്റ് ഓടിക്കുമ്പോൾ തന്നെ ഒരു പവർ നമുക്ക് കറക്റ്റ് കയ്യിൽ അറിയുന്നുണ്ട്. പറയുന്നേരം സർവീസ് കഴിഞ്ഞിട്ടില്ല, ആകെ ഒരു 1000 കിലോമീറ്റർ ഓടി സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എഞ്ചിൻ സൈഡിൽ പറയുകയാണെങ്കിൽ ഇത് ദോസ്തിന്റെ സ്ട്രോങ് ആണിത്. അതായത് 1.5 ലിറ്റർ എഞ്ചിൻ ആണ്. 1478 cc ആണ് എഞ്ചിന്റെ പവർ വരുന്നത്. പവറിന്ന് കറക്റ്റ് വരാൻ പറ്റുന്നത് 3300 rpmൽ 70 bhp ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് നിന്ന് നേരെ ആന്ധ്രന്റെ അടുത്ത് സ്ഥലത്ത് പേരുണ്ടായിരുന്നു ചിറ്റൂര് സത്യമേട്. ഏകദേശം ഒരു 850 കിലോമീറ്റർ അല്ലേ, 850 കിലോമീറ്റർ സിംഗിൾ സ്ട്രെച്ചിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും തോന്നിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരാൾ ഓടിക്കുന്നേരം ഒരാൾ കിടന്നുറങ്ങും, ഒരാൾ ഓടിക്കുന്നേരം മറ്റേ കിടന്നുറങ്ങും, ഇങ്ങനെ ഷിഫ്റ്റ് മാതിരിയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ് ഉറക്കം വരുന്നത് അന്നേരം മാറുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു ചെറിയൊരു ക്യാബിൻ സ്പേസിന്റെ അകത്ത് തന്നെയായിരുന്നു ഉറങ്ങിയത്. ഉറങ്ങാൻ വേണ്ടിയിട്ട് വേറെ ടൈം നിർത്തിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി മുഖം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് പക്ക ഫ്രഷ് ആയ പോലെ തന്നെ. അത്രപോലും ടയേർഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഒരു കാറെടുത്ത് വരികയാണെങ്കിൽ, ഇപ്പം എന്റെ വണ്ടി ഓട്ടോന്റെ അടുത്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഈ നേരം കൊണ്ട് നല്ലപോലെ ടയേർഡായിട്ടുണ്ടാവും. ഒന്നും പറയാനേ ഇല്ല ആ കാര്യത്തില്. ജസ്റ്റ് ലോങ് റണ്ണിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോൾ പ്ലാസ ഒക്കെ എത്തുന്ന നേരം വണ്ടീൻ്റെ അകത്ത് സ്പേസ് കുറവാണ്. സ്പേസ് കുറവ് എന്ന് പറയുന്ന നേരം ഇപ്പൊ നിങ്ങൾ ദോസ്തിൻ്റെ അകത്ത് ഇത്ര സ്ഥലം കുറവാണെന്ന് നീ എങ്ങനെയാ പറയുക എന്നോട് ചോദിക്കരുത്. ഞാൻ ക്യാബിൻ സ്പേസിന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, വണ്ടീൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നപ്പം കുറച്ച് കുറച്ച് ചെറിയ സ്പേസസ്, യൂട്ടിലിറ്റി സ്പേസസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ, ഫോണ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ചാർജ് ചെയ്ത് ഫോണ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡിപ്പോ, അതേപോലെ തന്നെ കോയിൻ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡാഷ്ബോർഡിലേക്ക് ജസ്റ്റ് കാണിച്ചാൽ ഡാഷ്ബോർഡില് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ലാതെ വേറൊരു സ്പേസ് ഇല്ല. അതിന് അത്യാവശ്യം നല്ലപോലെ സ്പീഡിലൊന്ന് കോർണർ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോർണറിനകത്തുള്ള ആ ഒരു ഡിപ്പിന്റെ അകത്തുള്ള എന്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ലോങ് ഓടിക്കുന്ന നേരം ഒരു നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്ന് അറിയില്ല. നിനക്ക് തോന്നിട്ടെ ഇവിടെ ഒരു കൈ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലേ, ഇവിടെ വെക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുക ഇങ്ങനെ ഒരു പൊസിഷനിൽ വെക്കാനായിരിക്കും. പക്ഷെ അത് ഇവിടെ നമുക്ക് ഇല്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൈ ഇവിടെ ഇങ്ങനെ താങ്ങാനാണ്. പിന്നെ പുതിയ വണ്ടിയെ കൊണ്ട് അധികം ഗിയറിന്റെ മുകളിൽ കൈവച്ച് എക്സ്ട്രാ ഒരു സ്ട്രെസ്സും കൊടുക്കേണ്ട ആവശ്യം തോന്നുന്നില്ല.
അതേപോലെ തന്നെ ഗ്ലാസിന്റെ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂല് പറയാം. ഗ്ലാസ് മൊത്തമായിട്ട് താവില്ല, അപ്പം കൈ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു ഇതും കൂടെ ഇവിടെ ഈ ഒരു ഡോറിന്റെ മുകളിൽ തന്നെ കൈ വെക്കുകയാണെങ്കിൽ പകുതി ഗ്ലാസ് അതിനെ കൊണ്ട് അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നുള്ള നടുക്കഷ്ടമായിരിക്കും. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. 2012 മുതലേ കണ്ട് ദോസ്ത് ഇറങ്ങുന്നുണ്ട്, അന്ന് മുതലേ ഈ ഇഷ്യൂ ഉണ്ട്. കുറെ പേര് കാണിച്ചതുകൊണ്ട് പക്ഷെ ഇപ്പോഴും അപ്ഡേഷൻ ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. 2022 വരുന്ന പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ഒരു റോഡ് നമ്മളെ കേരളത്തിൽ വന്ന് അതിലൂടെ ഓടിച്ചിരിക്കുക വഹിച്ചാൽ മതി. ഇതാണ് നമ്മളെ പന്തിരങ്ങ ബൈപ്പാസ് അല്ലേ, കോഴിക്കോട് പന്തിരങ്ങ രാമനാട്ടര ബൈപ്പാസ്. അത് 28 കിലോമീറ്റർ 100 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ്. 100 കിലോമീറ്റർ പന്തിരങ്ങ ബൈപ്പാസ് 6 ലൈൻ ബൈപ്പാസ് വന്ന് കഴിഞ്ഞിട്ട് ചില ഏകദേശം ഇതേപോലെ തന്നെയൊക്കെ 6 ലൈൻ ആണല്ലോ. 6 ലൈൻ ആണ്, ഇതേപോലെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ കുറെ മരം മുറിക്കുന്നുണ്ട്, അപ്പം പ്രകൃതി ഒക്കെയാണ് കുറച്ച് ക്ലാഷ് വരിക. ഒരു ഏരിയയിൽ കൂടെ പോകുന്നേരം നമുക്ക് പെട്ടെന്ന് നല്ലൊരു തണുത്ത എന്താ പറയാ ഒരു വേറെ ഒരു വൈബാണ്. നമ്മളെ ഷിമോഗ പോയിട്ടില്ലേ, ഷിമോഗയില് ആ ഒരു കാടിന് നടുക്കൂടെ ഒരു വൈബില്ലേ, ഏകദേശം അതിന്റെ ഒരു മിനി അൾട്രാ മിനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചാച്ച ലേലാൻഡ് എന്നുള്ള കമ്പാരിസൺ ലോറിയിൽ വരുമ്പോ തന്നെ പണ്ടോട്ടെ മട്ടിപ്പുഴ നമ്മള് ആരെങ്കിലും ഒക്കെ ഉണ്ടെച്ചാല് ഈ മുതിർന്നവരോട് വണ്ടിന്റെ കാര്യമൊക്കെ പറയുന്ന നേരം ലേലാൻഡ് മുത്താണ്. ഒന്ന് ഓടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കില് പിടിച്ചാ കിട്ടൂല. അതേപോലെ തന്നെയാണ് വണ്ടി ഇപ്പൊ ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഓടി. അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നേരം കുറച്ച് പുതുക്കത്തിന്റെ ഒരു ഇതും കൂടെ ഉണ്ട്, വണ്ടി ഒന്ന് സെറ്റ് ആവാത്തേണ്ടി കഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊന്നും കൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ല കിടിലം പോലെ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് അല്ല, കേരള ഗവൺമെന്റ് അല്ല, സ്പീഡ് ഗവർണറിന് അതിന്റെ മുകളില് ഓക്കെ ടെസ്റ്റഡ് 80 കിലോമീറ്റർ വേരിഫൈഡ്. പക്ഷെ വണ്ടി പോടുന്ന 88 സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്ത വണ്ടി. ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇത്. സുമ്മാ വെറൈറ്റി ഇതാണ്, എന്തൊക്കെ ടൈപ്പ് ഗ്ലാസ് എല്ലാം പോട്ടിരിക്ക വെറൈറ്റി ഇതാ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. രാവിലെ 3:30 വരെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വന്നാണ്, പെട്ടെന്ന് ഒന്ന് ഉറക്കം വരുന്ന പോലെ. അപ്പോൾ നിർത്തി ഒരു കാപ്പിയൊക്കെ കുടിച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് പവർ നാപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ പവർ നാപ്പ് എടുക്കണം, അതല്ല കാപ്പി കുടിച്ചിട്ട് ഉറക്കം മാറിയെങ്കിൽ സ്ട്രെയിറ്റിന് നേരെ മധുരയ്ക്ക് വിടണം. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 100-200 കിലോമീറ്ററിനടുത്ത് തന്നെ ഡിസ്റ്റൻസ് ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ മണ്ണൻ്റെ കാപ്പി എന്തായാലും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഡിണ്ടിവനത്തിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടേക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കയറാവുന്ന തന്നെയാണ്, ഒരു അത്യാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പി തന്നെയാണ്. ശിവകുമാർ കാർത്തികൻ കിടയാത്, സുമാ ശിവകുമാർദാ ശിവകാർത്തികേൻ കൂടെ കിടയാത്. ആ ശിവകാർത്തികേയൻ മാതിരി സമ്മാ കോഫി ആയിരുന്നിട്ട് ആ സീറോ
വരണമോ? കൂടുതൽ കാനും കേറിയാലോ, കേറേണ്ടതാണ്. ആട്ടിയാല് 84 53. ട്രിപ്പ് ബി 1127.3. പതിനഞ്ച് കിലോമീറ്ററും ഇടത്ത് ചെന്നൈയും കൂടെ പോയിടും. ഏത് ഓഫ് റോഡ്? അയ്യോ, ഇന്നലത്തെ അവിടെ ആന്ധ്ര. അതൊക്കെ കൂടെ ചേർക്കുന്നവരും സെറ്റാണ്. ഇത് സെക്കൻഡ് ട്രിപ്പിലും മരിച്ചു. നേരത്തെ എത്രയാ? 16. അതിലേക്ക് ഇനിയും 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോ നൈസായിട്ട് ആള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താച്ചാല് ഉറക്കം ചെറുതായിട്ട് ഇങ്ങനെ കണ്ണില് വന്ന് തട്ടുന്നുണ്ട്. ശരിക്കും ഉറക്കം വരുന്നില്ല, പക്ഷെ വെറുതെ നമ്മള് ടെസ്റ്റ് ചെയ്യുന്ന അത്ര നല്ലതല്ല. ഒരു ബലം പിടിച്ച് ഉറക്കം വരുന്നില്ല, കുടിക്കാൻ പറ്റും, മത്സരമൊന്നും അല്ലല്ലോ. അപ്പോ നൈസായിട്ട് ആള് മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വിചാരിച്ച ടൈമിൽ നിന്നും കുറച്ച് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മധുര എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് പൂജയ്ക്ക്, പുതിയ വണ്ടിയാണ്, അപ്പം വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോനകത്ത് ചേർക്കുന്നുണ്ട്. രാത്രിയുള്ള വീഡിയോസ് ആയതുകൊണ്ട് വീഡിയോന്റെ ക്ലാരിറ്റി നല്ല വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ലോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് വീഡിയോ എടുക്കാം. പക്ഷേ ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റീന്റെ കാര്യത്തിൽ ചെറുതായിട്ടൂടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. AC ഓഫാണ്, പക്ഷേ ഭയങ്കരമായിട്ട് നല്ല തണുത്ത കാറ്റടിക്കുക. അവസാനമാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പൊ റബ്ബർ ബാൻഡൊക്കെ കുടുക്കിയിട്ട് അത്യാവശ്യം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ രാവിലെ 6:30 6:30 ആ റേഞ്ച് ലൈറ്റാണ് ഞാനിപ്പോ ഉറങ്ങിയിട്ട് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോ അതുവരെ ആശാൻ ഉറങ്ങിയില്ല എന്നൊക്കെയാ പറയുന്ന ദിവസം എനിക്ക് അവനെ വലിയൊരു വിശ്വാസം പോരാ. ഉറങ്ങിയോടാ സത്യത്തില്? നിർത്തിയിട്ട് എവിടെങ്കിലും ഉറങ്ങിയോ എന്നാ ചോദിക്കുന്നത്. കണ്ടിന്യൂസ് ഓടിയോ? ഇനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് മധുരൈ?
അപ്പൊ ഈ ഫ്ലിക്കർ അടിക്കുന്നത് ആക്ച്വലി ക്യാമറയുടെ സെറ്റിംഗ്സ് മാറാത്തതിനെ കൊണ്ടാണ്. 89, 85 കിലോമീറ്റർ ആണ് ഇപ്പൊ റണ്ണിങ്, 87 ആണ് ഇപ്പം, 88. അത് ഇതിന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല, സാങ്കേതികമായിട്ട് പറഞ്ഞുതരാനുള്ള വലിയൊരു അറിവൊന്നും എനിക്ക് ഇതിനെ പറ്റിയില്ലാത്ത. കുറച്ച് ഫോട്ടോഷൂട്ട് സെഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പില് ആശാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് സെഡിയും മാരൊക്കെ പറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ കാണാം. ആശാൻ ഓൾറെഡി കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ചെറുതായിട്ട് ഈ വെറൈറ്റി ചെടികളൊക്കെ കാണുന്നേരം റൈറ്റ് അടിച്ചു, റൈറ്റ് അടിച്ചു. അപ്പടിച്ചു മാറ്റുന്നു. സെൽഫ് ട്രോൾ അടിക്കപ്പനെ എല്ലാം വേറെ ആരുമില്ല. അത് ലോങ് ഡ്യൂറേഷൻ ഒക്കെ ഓടുന്നേരം അമ്മി എവിടെ ടോയ്ലറ്റ്. അത്യാവശ്യം ലോങ് ഡ്യൂറേഷൻ ഡിസ്റ്റൻസ് ഒക്കെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നേരം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഓടി പോകുന്ന സീനിക്കും. അതെ, യെസ് അടുത്തത് അക്ഷയിന്റെ വക കണ്ടോളൂ കേട്ടോ. അപ്പോ ലോങ് റൺ ഒക്കെ ഓടുന്നേരം നമ്മളിവിടെ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് പെട്രോൾ പമ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ ഒരു കാരണവശാലും മടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ 100 രൂപയ്ക്ക് പെട്രോളോ ഡീസലോ അടിച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ചിട്ടും മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ തൊട്ടിട്ട് ഇത്രയും നേരം കൊണ്ട് 650 ഇപ്പൊ നമ്മള് പിന്നെയും ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. ഏകദേശം 7.8 ലിറ്റർ. അംബാനിയുടെ അടുത്തും വില കുറവില്ലല്ലേ. 83, 11 ആണല്ലേ. രാവിലെ 53 തന്നെ ആയിരുന്നില്ലേ. അംബാനിന്റെ അമ്മാവനല്ല, പക്ഷെ ജിയോ തന്നമാർക്ക് പിയോ പിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പെട്രോളൊക്കെ തരാലോ. അങ്ങനെ വേണ്ട, 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു മോഡലും മൊത്തം ഫ്രീ. റീചാർജ് ഞാൻ സ്മരിക്കുന്നുണ്ടല്ലോ, ഞാൻ സ്മരിക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവന്റെ ഭ്രാന്ത്, അല്ല അവന്റെ ഭ്രാന്ത്, കണ്ട കാടും മടലും അത് അരലിയാണ് ആക്ച്വലി. ഞാൻ എടുത്തിട്ടോ നമ്മളത് ട്രിപ്പ് ഏതായിരുന്നു, എയോ ബിയോ? 141 കിലോമീറ്റർ, 7.82 കിലോമീറ്റർ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 141.8, 142 കൂട്ടിക്കോ, കിടക്കട്ടെ. 200 മീറ്ററിന്റെ വക ഫ്രീ. 18 പുളി. നോൺ എ സിയില് ഹൈവേയില് ഹൈവേയില് നോൺ എ സിയില് 18 കിലോമീറ്റർ മൈലേജ്. ഹോസ്റ്റിന് ഞെട്ടിക്കുന്ന മൈലേജ് ഉണ്ട്, 18.5 കിലോമീറ്റർ. കമ്പനി ഇത്ര പറയുന്നത് ലോഡില്ല, അൺലാഡൻ. ഏകദേശം നമുക്ക് 65 കിലോമീറ്ററിന്റെ അടുത്താണ് മധുര മീനാക്ഷി ടെമ്പിളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ
വണ്ടിയില് ലോഡ് ഇല്ലാത്തതിനെ കൊണ്ട് ചെറിയൊരു ഗട്ടർ ചാടുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു ചാട്ടം കിട്ടുന്നുണ്ട്. ഒഫ്കോഴ്സ് കൊമേഴ്ഷ്യൽ വണ്ടി ആയതുകൊണ്ട് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വണ്ടി വൺസ് ഒരു ഓവർടേക്കിംഗ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓൾറെഡി നമ്മൾ പവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തറക്കവും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവന്റെ പവർ നമുക്ക് കറക്റ്റ് നമ്മളെ കാലിന്റെ അടിയിൽ നല്ല സിമ്പിൾ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. തള്ളുകൂടുണ്ട്. ഏകദേശം കഴിഞ്ഞൊരു 10-15 മിനിറ്റ് വേണമെങ്കിൽ അതൊരു അതിശയോക്തിന്റെ പുറത്ത് ഒരു അരമണിക്കൂറായിട്ടും പറയാം. രണ്ട് കൈയും കാലും ഇതേ പൊസിഷനിലാണ്. രണ്ട് കൈയും രണ്ട് കാലും, കാല് ഫുൾ ത്രോട്ടിലാണ്, കൈ ഒരു കൈ ഇതിന്റെ മുകളിലും മറ്റേ കൈ സ്റ്റിയറിംഗ് അടിയിലും. എപ്പോഴെങ്കിലും ഒരു ഹോൺ അടിക്കാൻ വേണ്ടിട്ട് ബാക്ക് സപ്പോർട്ടിനായിട്ട് ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു 18-20 km റേഞ്ചിലായിട്ട് ഇതേ ഫ്ലോറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് സ്പീഡ് 59 km. സ്റ്റിയറിങ്ങിന്റെ മുകളിൽ കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആട്ടി കൊടുക്കണം. ബോറടിക്കുന്നവരെ ആട്ടി കൊടുക്കുന്നത് ഇതേ ഫ്ലോ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. ഏ മലയാളി കേൽ 48 ഈ നമ്മള് വേറെ നാട്ടിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ നമ്മള് പെട്ടെന്ന് ഒരു KL രജിസ്ട്രേഷൻ വണ്ടി കാണുന്നവരെ ഉണ്ടാവുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. നാടെത്തുന്ന ഫീലല്ല, പക്ഷെ നാടെത്തുന്നതിന് മുന്നേ നാട് കണ്ടൊരു ഫീലായിരിക്കും. ഒരു കേരള വണ്ടി നമ്മള് ഇപ്പം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്നത്. ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോമൺ ആണ്. പക്ഷെ ഇങ്ങനെയുള്ള റൂട്ടുകൾ നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇത്രയും വിജനമായിട്ടുള്ള ഒരു പാതയിൽ. ഇത്രയുള്ളൂ പണി, ഇടയ്ക്ക് മുട്ടൊന്ന് പൊന്തിക്കുക, ഫോൺ അടിക്കുക, പിന്നെയും നേരെ കുത്തിരിക്കുക. മീനാക്ഷി അമ്മൻ ടെമ്പിൾ റൈറ്റ് 1 km. എന്റെ രണ്ടാമത്തെ മൊബൈലടാ പെട്ടെന്ന് കിട്ടി. വൈകുന്നേരം 45 നേരത്തെ അവിടുന്ന് കാണിച്ച റൈറ്റ് ആണ്. ഇവിടുന്ന് എങ്ങോട്ടാന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. മീനാക്ഷി അമ്മൻ കോവിൽ എപ്പിടി പോവണോ? ലെഫ്റ്റ്. മീനാക്ഷമ്മൻ കോവിൽ എപ്പിടി പോകാൻ മതിയോ? ആവാ എങ്ങ പാർപ്പിണ്ടോ? എങ്ങ പാർപ്പിണ്ട മുടിയോ? പെരിയാർ ബസ് സ്റ്റാൻഡാ. എങ്ങനെ എവിടെ ദൂരം ഇരിക്കൂ? ആ
ശരിണാ നേരെ പോയി ലെഫ്റ്റ് പെരിയർ ബസ് സ്റ്റാൻഡ്. പെരിയർ ബസ് സ്റ്റാൻഡില് വണ്ടി പാർക്ക് ചെയ്തിട്ട് റിട്ടേൺ വരണം. പക്ഷെ അവിടെ കോവിൽ അടയ്ക്കണോ? നീ എന്താ സംഭവം എന്ന് പറയാം നിനക്ക്? ഞാൻ റോഡ് സൈഡിലെ കുറെ കണ്ടിട്ട് അത് എന്തോ കിഴങ്ങ് പോലത്തെ എന്തോ സാധനമാണെന്ന് പറഞ്ഞു. ഓ പറഞ്ഞു. ഏയ് ചവിട്ട് ചവിട്ട് ചവിട്ട്.